പ്രൈസ് ദി ലോർഡ്. പരീക്ഷകൾ ഇല്ലാത്ത ഒരു കാലത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ പരീക്ഷകൾ ഇല്ലാത്ത ഒരു കാലമാണ്, കോവിഡ് ഒക്കെ ആയതുകൊണ്ടേ. പക്ഷെ എന്നൊന്നും പരീക്ഷ ഇല്ലാതെ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുമോ? അത് പറ്റുകയില്ല. കാരണം സമർത്ഥരായ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുന്നത് പരീക്ഷയിലൂടെ മാത്രമാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവവും പരീക്ഷകൾ അനുവദിക്കും. അത് നമ്മളെ തന്നെ തെളിയിക്കാൻ വേണ്ടിയാണ്. ദൈവം അനുവദിക്കുന്ന പരീക്ഷകളിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രധാനമായും രണ്ട് ചോദ്യങ്ങളായിരിക്കും കാണുന്നത്. ദൈവമാണോ അതോ ദൈവം തരുന്ന ദാനമാണോ നിനക്ക് വലുത്? രണ്ടാമത്തെ ചോദ്യം, നിന്റെ പ്രത്യാശ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലാണോ അതോ ദൈവത്തിലാണോ? അബ്രഹാമിൻ്റെ പരീക്ഷയിൽ ദൈവം പ്രധാനമായും ആൻസർ കണ്ടെത്താൻ ശ്രമിച്ചതും ഈ രണ്ട് ചോദ്യങ്ങൾക്കാണ്. ഈ പരീക്ഷകളിലൂടെ ദൈവം ഒന്നാമത് അബ്രഹാമിനോട് ചോദിച്ച ചോദ്യം, അബ്രഹാമേ ഞാൻ തന്ന ദാനമായ ഇസഹാക്കാണോ നിനക്ക് വലുത് അതോ ഞാനാണോ നിനക്ക് വലുത്? രണ്ടാമത്തെ അബ്രഹാമിനോടുള്ള ചോദ്യം, നിന്റെ പ്രത്യാശ ഇസഹാക്കിലാണോ അതോ നിന്റെ മുൻപോട്ടുള്ള പ്രത്യാശ എന്നിലാണോ? ഈ രണ്ട് ചോദ്യമാണ് അബ്രഹാമിനോട് ചോദിച്ചത്. ഈ രണ്ട് ചോദ്യത്തിനും തന്റെ പ്രവൃത്തിയിലൂടെ അബ്രഹാം തെളിയിച്ചു, എനിക്ക് ഇസഹാക്കിനേക്കാൾ വലുത് ദൈവമേ അങ്ങ് തന്നെയാണ്. നമുക്ക് നല്ല വീടുണ്ടായിരിക്കാം, നമുക്ക് നല്ല കാറുണ്ടായിരിക്കാം, നമുക്ക് നല്ല ചുറ്റുപാടുണ്ടായിരിക്കാം, നമുക്ക് നല്ല ജോലി ഉണ്ടായിരിക്കാം, നമുക്ക് നല്ല വരുമാനം ഉണ്ടായിരിക്കാം, എല്ലാം ശരിയാണ്. എന്നാൽ പലപ്പോഴും ദൈവം നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, നിനക്കതാണോ വലുത് അതോ ഞാനാണോ വലുത്? നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് അതിന് ആൻസർ ദൈവത്തിന് കൊടുക്കേണ്ടത്. അത് ദൈവത്തിന് അറിയാനാണ് ഈ പരീക്ഷകൾ ദൈവം അനുവദിക്കുന്നത്. അതിൽ പരാജയപ്പെട്ടു പോകാതെ എന്തിനേക്കാളും ഉപരി കർത്താവിനെ സ്നേഹിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കും. കർത്താവേ, ഞങ്ങൾക്ക് എന്തിനേക്കാളും വലുത് കർത്താവേ അങ്ങേയധികമായി സ്നേഹിച്ചും സേവിച്ചും മുൻപോട്ട് നീങ്ങുവാൻ ഞങ്ങളെ സഹായിക്കും. യേശുവിന്റെ നാമത്തിൽ.